എങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്കി. ഇനിയെങ്കിലും കുറച്ചാളെങ്കിലും ഉണ്ടാവുള്ളൂ ഭൂമിയില്. ഇതാണ് ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ വരുന്നത്. ഇതേപോലെ പോലത്തെ ഡോക്ടർമാരുണ്ടായിട്ടാണ്. നിങ്ങൾക്കേ നിങ്ങൾക്ക് ഗതി കിട്ടാതെ ചാവും. ഈ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ചെല്ലുന്ന രോഗികൾക്ക് അവർക്ക് എന്താണ് രോഗം, അതിന്റെ ചികിത്സ എന്താണ്? നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പേടിയാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. കോവിഡിന് ശേഷം ആശുപത്രിയിലേക്കുള്ള പോക്ക് ആളുകൾ കുറച്ചിട്ടുണ്ട്. നേരത്തെയാണെങ്കിൽ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്നാൽ ഓടിപ്പോകുന്നത് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ആശുപത്രികളിലേക്കാണ്. ഈ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ആശുപത്രികളെക്കുറിച്ച് പറയുമ്പോൾ, ഈ അടുത്ത സമയത്ത് ഒരു സ്നേഹിതൻ പറഞ്ഞത് ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ, എല്ലാ സ്ഥലത്തുമില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരു രോഗിയെ കൊണ്ട് ചെന്നാൽ ആ രോഗിക്ക് രോഗം നിർണയിക്കാൻ ഇല്ലാത്ത ടെസ്റ്റുകളെല്ലാം നടത്തും. അവിടെ എൻഡോസ്കോപ്പി, സി ടി സ്കാന്, ഈ ഒരു സി ടി സ്കാൻ ചെയ്യുമ്പോൾ 1000 എക്സ്റേ എടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. സത്യമാണോ ഇല്ലെന്നറിയില്ല, അത്രയും എഫക്റ്റ് ശരീരത്തിലുണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് കയറിയാൽ, പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ പ്രത്യേകിച്ചും, അവിടനെ അവർക്ക് സി ടി സ്കാൻ വേണം, അവർക്ക് എൻഡോസ്കോപ്പി വേണം, എന്തെല്ലാം ടെസ്റ്റുകളുണ്ടോ ആ ടെസ്റ്റുകളെല്ലാം അവർ നടത്തും. അതിന് വലിയൊരു ബില്ലുമാകും. അങ്ങനെയുള്ളൊരു ഫോൺ കോളിൻ്റെ പുറത്താണ് ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ആ ഫോൺ വിളി നമുക്കിതിന് ശേഷം കേൾക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സത്യത്തിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഗവൺമെൻറ് ആശുപത്രികളിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനേക്കാളിലും ഒരുപാട് വിവരത്തിൻ്റെ കാര്യത്തിൽ താഴെയാണ് എന്നാണ് ആ സ്നേഹിതനായ ഡോക്ടർ പറഞ്ഞത്. കാരണം ഗവൺമെൻറ് ആശുപത്രികളിൽ ഇരിക്കുന്ന ഡോക്ടർമാരും അതേപോലെ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണെങ്കിലും ആ മെഡിക്കൽ ഫീൽഡിലുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ ഇരിക്കുന്നവർ വളരെ നന്നായി കേരളത്തിലെ പല മെഡിക്കൽ കോളേജിലുമൊക്കെ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി പ്രാക്ടിക്കലിലുമൊക്കെ നല്ല മാർക്ക് മേടിച്ച് വരുന്ന ആളുകളാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിൽ പലരും അങ്ങ് ചണ്ഡീഗറിലും ബാംഗ്ലൂരും മാംഗ്ലൂരും തമിഴ്നാട്ടിലും കോയമ്പത്തൂരും എവിടെയാണോ അവിടെയെല്ലാം മെഡിക്കൽ കോളേജുകളിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്ത് അഡ്മിഷൻ വാങ്ങി ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ പോലെ, ബ്രോയിലർ കോഴികളെ പോലെ, ആ രീതിയിലുള്ള ചില ആളുകൾ ഇങ്ങനെ വെളി സ്ഥലങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നുമൊക്കെ പാസ്സായി ഇറങ്ങി നേരെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് വന്നു കയറും. ഇവർക്കൊക്കെ ടാർഗറ്റാണ്. ഈ ടാർഗറ്റിൽ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു രോഗമായി ചെല്ലുന്നു. ആ രോഗമായിട്ട് ചെല്ലുമ്പോൾ ഈ ജൂനിയർ ഡോക്ടേഴ്സ് ചെയ്യുന്നത് നമ്മുടെ രോഗത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി നെറ്റിലടിക്കും. അവർക്ക് ഏതോ ഒരു ആപ്പുണ്ടത്രേ, ആ ആപ്പിൽ നെറ്റിലടിക്കും. നെറ്റിലടിച്ച് നോക്കുമ്പോൾ ഇത് ഒരു അസോസിയേഷനാണ്, മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഏതോ ഒരു അസോസിയേഷനാണ്. US-ലോ യൂറോപ്പിലോ എവിടെയോ ആണ് അതിൻ്റെ ആസ്ഥാനം. അങ്ങനെ ഈ അസുഖത്തിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കും. അങ്ങനെ ഈ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇതിന് പറ്റിയ മെഡിസിൻസ്, ഇന്ന ഇന്ന മെഡിസിൻസ് ഇതിന് അപ്ലൈ ചെയ്യാം എന്നൊരു ലിസ്റ്റാണ് വരുന്നത്. ആ ലിസ്റ്റിനകത്ത് നമ്മുടെ നാട്ടിലെ അതിനോട് സാമ്യമുള്ള മെഡിസിൻസുമൊക്കെ ചേർത്ത് ഡോക്ടറുടെ ഇംഗിതം പോലെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി മെഡിസിൻ അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ചില രോഗികളെ ഇവർ നോക്കുന്നത്. ചിലരാകട്ടെ ചെല്ലുന്നതിനെല്ലാം ഓപ്പറേഷനാണ്. ചെല്ലുന്നതിനെല്ലാം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറയും 50,000 മതി, 100,000 മതി, 200,000 മതി, 500,000 മതി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഓപ്പറേഷൻ ആളിനെ കയറ്റിയാൽ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ രോഗി കിടക്കുമ്പോൾ വെളിയിൽ അവരുടെ ആശ്രിതരായിട്ട് നിൽക്കുന്ന ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ മക്കളോ ആരാണെങ്കിലും അവരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് ഓരോരോ ആവശ്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ചെന്നപ്പോൾ അവിടെ വേറെ ഒരു ചെറിയ ഒരു മുഴയോടെ ഉണ്ടായിരുന്നു, അതോടങ്ങ് കളഞ്ഞേക്കാം, കാരണം അല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ.
ഈ പാവപ്പെട്ട കൂട നിൽക്കുന്ന ആളുകൾക്ക് ഇത് അറിയില്ല ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല പക്ഷേ ഇത് അറിയാതിരിക്കുമ്പോൾ അതിന്റെ ബില്ല് വരുമ്പോഴാണ് അറിയുന്നത് ആ സാധനം കളഞ്ഞതിനെ അവർക്ക് റേറ്റ് 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമാണ് എന്ത് സാധനം കളഞ്ഞെന്നോ എവിടെ കളഞ്ഞെന്നോ ആർക്ക് കളഞ്ഞെന്നോ ഒന്നും ഒരു രേഖയുമില്ല ഒരു തെളിവുമില്ല അങ്ങനെ ടാർഗറ്റ് അനുസരിച്ച് ശമ്പളം മേടിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാർ 3 4 കോടിയൊക്കെ ടാർഗറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ബ്ലാങ്ക് ചെക്ക് ആണ് കൊടുക്കുന്നത് എന്ന് പോലും ഈ സുഹൃത്ത് പറയുകയുണ്ടായി ഏറ്റവും ഉദാഹരണമായിട്ട് ഇന്നിപ്പോ എനിക്ക് വന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ആ ഫോൺ കോൾ കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ലാരിസ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണ് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ടോണി മാമ്പള്ളിയെ വിളിക്കുന്നത് ടോണി മാമ്പള്ളിയുമായിട്ടുള്ള സംസാരമാണ് എനിക്ക് അദ്ദേഹം അയച്ചു തന്നത് ഹലോ ഹലോ ഡോക്ടർ ടോണി അല്ലേ ഓക്കെ തിരക്കിലാണോ ഇല്ല പറയാ ആരാ ആ ഞാനിപ്പോ എന്നെ വിളിച്ചില്ലേ ലാരിസ എന്റെ ഫാദറാണ് അല്ല ഇനിയിപ്പോ എന്താണ് ഇനി ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് അല്ല ഞാനൊന്നും ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ബയോപ്സിയില് അതിൽ കൺക്ലൂസീവ് ആയിട്ട് ഈ ഡിസീസ് ആണ് ക്രോൺസ് ഡിസീസ് ആണ് അങ്ങനെ ഒരു പറയാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ദേർ ഈസ് സം അബ്നോർമാലിറ്റീസ് ഇൻ ദ ബയോപ്സി ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത് ഈ സൂക്കേടെ എപ്പോഴും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരികയാണ് അപ്പൊ പ്രാശ്ചര്യ എന്നോട് പറഞ്ഞത് പുള്ളി ഞാൻ വേറൊരു പത്തോളജിസ്റ്റിന് ഒരു സെക്കൻഡ് ഒപ്പീനിയന് ഈ സ്ലൈഡ് വിടാന്ന് ആ സ്ലൈഡ് വിട്ടിട്ട് അതില് എന്താണ് അവരും കൂടി ഇത് ഈ ഒപ്പീനിയൻ പറഞ്ഞ അതിനുള്ള ട്രീറ്റ്മെന്റ് അവര് സ്റ്റാർട്ട് ചെയ്യും അല്ല ഞാൻ ചോദിക്കട്ടെ എന്റെ കൊച്ചിന് ശരിക്കും പനി ഉണ്ടായിരുന്നു വൈകുന്നേരം മാത്രം അപ്പൊ അത് മാറാൻ വേണ്ടി ഞാൻ വന്നത് അവിടെ പനി മാറി പിന്നെ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഹോമിയോ ഉപയോഗിക്കണ്ടായിരുന്നു ആ ഹോമിയോന്റെ എഫക്ട് കൊണ്ടാണ് അവിടെ വന്നത് ഞങ്ങളുടെ 43,000 രൂപ ബില്ല് വന്നോട ഈ രണ്ട് സ്കാനും കൂടി സി ടി സ്കാനും പിന്നെ എൻഡോസ്കോപ്പിയും കൊളോനോസ്കോപ്പിയും ആ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ചെയ്താണ് 43,000 രൂപ ബില്ല് വന്ന് ഈ നിസാര ഇത് ചെയ്തേന് ഇനിയിപ്പോ ഞങ്ങള് അതായത് ഞങ്ങളുടെ കുടുംബം വിപ്പിക്കാനുള്ള പരിപാടിയാണോ ഡോക്ടർ നോക്കണത് അല്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലില് കൂടുതല് പൈസ വേണ്ടി വരും ഹോസ്പിറ്റലിൽ പുതിയത് കെട്ടിപ്പടുക്കണതിന് വേണ്ടി ഡോക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ഞങ്ങൾ ഇനി നിൽക്കേണ്ടത് ഞങ്ങള് മണ്ടന്മാരൊന്നും അല്ല ഡോക്ടറെ ഞങ്ങള് സാമാന്യം നിങ്ങളുടെ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങള് മണ്ടന്മാരാക്കല്ല ഞങ്ങള് കൊച്ചിന്റെ കാര്യം അതിന്റെ പേരിലാണ് ആ ഡോക്ടർ പറഞ്ഞത് കേട്ടത് കാരണം നമ്മളൊരു ഇവിടെ അവിടെ ടെസ്റ്റ് എടുത്തി നിങ്ങളുടെ അവിടെ ടെസ്റ്റ് വേണ്ടിവല്ല ഞങ്ങളുടെ പഴയ ആളുകളൊക്കെ കാരണന്മാരായിട്ട് ലിസിയില് വന്ന് ചികിത്സിച്ചാണ് അപ്പൊ നല്ല ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്ന് കിട്ടി പക്ഷെ ഇപ്പൊ നേരെ മാറി ഇപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും കിട്ടിയവനെ പിടിച്ച് കൊല്ലുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ നിങ്ങളുള്ളൂ എനിക്കത് മനസ്സിലായി ആന്റിബയോട്ടിക്സ് പോലും കൊച്ചിന് കൊടുത്തില്ല കൊടുക്കില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കാൻ ചെയ്യുക ഇതേപോലെ സി ടി സ്കാൻ ചെയ്യുക അത് സി ടി സ്കാൻ ചെയ്തിട്ട് കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എൻഡോസ്കോപ്പി സ്കോണോസ്കോപ്പി ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ സജക്ട് ചെയ്തതാണ് ലാപ്ടോസ്കോപ്പി ചെയ്യുക സർജറി അതായത് വെറുതെ മനുഷ്യനിട്ട് കുട്ടിയെ മോളിട്ട് അവളുടെ ശരീരം നശിപ്പിക്കാനോ അങ്ങനെ പൈസ എങ്ങനെയും മേടിച്ചെടുക്കണം അതാണ് ഡോക്ടറിന്റെ ഉദ്ദേശം അല്ലാതെ വേറൊന്നല്ല ഞങ്ങൾ ഇനി ഞാനോ എന്റെ കുടുംബത്തിലോ എന്റെ അറിയുന്ന ആർക്കും ഞാൻ നിങ്ങൾ ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങളിവിടെ അഭിപ്രായം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാധ്യമത്തിൽ വേണമെങ്കിൽ കൊടുക്കും ആ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പിന്നെ വണ്ടി ഓടിക്കായിരുന്നു അതിന്റെ പേരിലാണ് ഞാൻ സംസാരിക്കുക അന്നേരത്ത് തെറ്റിദ്ധരിക്കാനൊന്നുമില്ല ഡോക്ടർക്ക് ഒന്നും ഒരു ഗതി കിട്ടൂല ഡോക്ടർക്കൊക്കെ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടായിക്കൊടുത്തു നിങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവും ഭൂമിയില് നന്മ ചെയ്ത് ജീവിച്ചുവിടും എനിക്കൊക്കെ ഈ ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കണ് രോഗികളാ എന്ത് പോട്ടേന്ന് 43,000 ഒരു സി ടി സ്കാനും എൻഡോസ്കോപ്പി ഞങ്ങൾക്ക് അറിയാം എത്ര വരും എന്നൊക്കെ പുറത്തേക്കാ ഇങ്ങനെ കൊല്ലാൻ നിക്കല്ല കേട്ടാ ഞങ്ങൾക്ക് അതിന്റെ നീക്കങ്ങളാ എന്റെ ബില്ലെല്ലാനുണ്ട് എനിക്കറിയാം അങ്ങനെ നീങ്ങണ്ടെന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഇതേപോലെ കേസുകൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ പോലെ നിങ്ങക്ക് പ്രശ്നമില്ല നിങ്ങളുടെ റിസൾട്ടും വേണ്ട ഒന്നും വേണ്ട കാരണം അതിന്റെ പൈസയൊക്കെ ഇങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും വിവരമില്ലാത്തവരെ കൊല്ലുക എന്നുള്ളതാണ് വിവരമുള്ളവരെ നിങ്ങൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു പോയി ഡോക്ടർ ദൈവത്തെ പോലെ വിശ്വസിച്ചു പോയി അതുകൊണ്ട് പറ്റിയത് ഞങ്ങക്ക് അതുകൊണ്ടാ പറ്റിയത് ഇത്രയും ആ കൊച്ചിനൊരു അസുഖമില്ല ഇപ്പം അതായത് ഹോമിയോണ്ട് മാറി
നിങ്ങളോരെ പരീക്ഷണം നടത്തി ഭൂമിയുടെ അറ്റം കടലിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പോണ രീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. രോഗം കാണുന്നവര് ഇങ്ങനെ എന്ത് രോഗം, ഒരു രോഗമില്ല, വെറുതെ ഉണ്ടാക്കി ആളെ കളിപ്പിക്കാനായിട്ട്. എനിക്കെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്കി, ഇനിയെങ്കിലും കുറച്ചാളെങ്കിലും ഉണ്ടാവുള്ളു ഭൂമിയില്. ഇതാണ് ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ വരുന്നത്. ഇതേപോലെ പോലത്തെ ഡോക്ടർമാരുണ്ടായിട്ടാണ്. നിങ്ങൾക്കേ നിങ്ങൾക്ക് ഗതി കിട്ടാതെ ചാവും. ലാരിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പനിയുമായി അവിടെ ചെല്ലുമ്പോൾ പനിക്ക് എന്തെങ്കിലും നിസ്സാരമായി മെഡിസിൻസ് തരാം, ഇല്ലെങ്കിൽ ഈ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്താം, 100-400 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു RT-PCR ടെസ്റ്റ് നടത്താം. പക്ഷേ ടോണി മാമ്പള്ളി എന്ന് പറഞ്ഞ ഡോക്ടർ, ലിസി ഹോസ്പിറ്റലിലെ പ്രശസ്തൻ എന്ന് പറയുന്ന ആ ഡോക്ടർ ചെയ്തത് 3 ടെസ്റ്റുകളാണ്. അതിലൊന്ന് ഈ പനിയുമായി ചെന്ന കുട്ടി ഹോമിയോ മരുന്ന് കഴിച്ച് അവരുടെ പനി മാറി, ആ കുട്ടിയുടെ പനി മാറി എന്നാണ് അതിൻ്റെ അച്ഛൻ പറയുന്നത്. ഡോക്ടർ പറഞ്ഞത് CT സ്കാന്, ക്രോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, അങ്ങനെ ഈ 3 ടെസ്റ്റുകളും എടുക്കാൻ പറയുന്നു. വെറും പനിയുമായിട്ട് ചെന്നതാണേ. അങ്ങനെ ആ പാവപ്പെട്ട അച്ഛൻ, ഈ സ്വന്തം മകളല്ലേ, ഈ 3 ടെസ്റ്റുകളും എടുത്തു. ബില്ല് ഏതാണ്, 45,000 രൂപയോളം വന്നു. കുട്ടിക്ക് ഹോമിയോ മെഡിസിൻസ് കൊടുത്ത് അതിൻ്റെ പനിയും മാറി. ആശുപത്രിയിൽ നിന്നും മരുന്ന് പോലും കൊടുത്തില്ല, ഈ 3 ടെസ്റ്റുകൾ മാത്രമാണ് കൊടുത്തത്. ആ മനുഷ്യൻ ചോദിക്കുന്നത് ഇതിലും ഭേദം വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടേ ഡോക്ടർ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ കുടുംബവും കൂടി ഇനി എഴുതി വിപ്പിക്കേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, പല ആശുപത്രികളുടെയും അവസ്ഥ ഇതാണ്. വലിയ പേരും പെരുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തെന്താണ് നടക്കുന്നത്, ആ രോഗിക്ക് എന്താണ് അസുഖമുള്ളത്, അതിൽ എന്തൊക്കെയാണ് ചികിത്സ വേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടത് എന്നുള്ളതൊന്നും അറിയാതിരിക്കുന്ന ഈ കുടുംബത്തിലുള്ള ആളുകളെ, അല്ലെങ്കിൽ അവരുടെ ആശ്രിതരെ ഒക്കെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്. കാരണം ഡോക്ടർമാർക്ക് ടാർഗറ്റ് തയ്ക്കണം, കോടികൾ അവർക്ക് വാങ്ങണം. അവർക്ക് ബ്ലാങ്കറ്റ് കൊടുത്താൽ 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ ശമ്പളമായി എഴുതിയെടുക്കാം. കാരണം 4-5 കോടി രൂപയുടെ ബിസിനസ്സാണ് ഓരോ മാസവും കൊടുക്കുന്നത്. അത് ഓരോ ഡോക്ടേഴ്സിന് കൊടുക്കുന്നതനുസരിച്ചുള്ള അവരുടെ ടാർഗറ്റാണ്. അങ്ങനെ പ്രൈവറ്റ് ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ തീവെട്ടിക്കൊള്ള നടത്തുന്നതിനും അപ്പുറത്തേക്ക്, കൊലപാതകം നടത്തുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു കൊള്ള സങ്കേതമായി മാറിയിരിക്കുന്നു. പാവപ്പെട്ട രോഗികളുടെ കയ്യിൽ നിന്ന് കോവിഡിന് പോലും, ഈ കോവിഡിൻ്റെ സമയത്ത് പോലും 6, 7, 8 രോഗികളെയൊക്കെ ചികിത്സിക്കുമ്പോൾ ഒരു PPE കിറ്റ് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നവർ 8 ആളുകളുടെ കയ്യിൽ നിന്നും PPE കിറ്റിൻ്റെ പൈസ മേടിച്ച ചരിത്രം എനിക്കറിയാം. കാരണം ഞാനും കോവിഡ് വന്ന ആശുപത്രിയിൽ കിടന്നിട്ടുള്ളതാണ്. 10-12 രോഗികൾ പല സ്ഥലത്തായിട്ട് ICU കിടക്കുമ്പോൾ അതിനകത്ത് 2 നഴ്സുമാരും 1 ഡോക്ടറും അതേപോലെ 1 അറ്റൻഡറും ഉൾപ്പെടെ 4 പേർ PPE കിറ്റ് ഇട്ട് വരും. ഈ PPE കിറ്റ് ഇട്ട് വന്നാൽ അവിടെ കിടക്കുന്ന ആ 12 ആളുകളുടെ കയ്യിൽ നിന്നും, ICU കിടക്കുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും അതാത് സമയം മാറുന്ന PPE കിറ്റിൻ്റെ കാശ് മേടിച്ചിട്ടുണ്ട്. അത് ഒരു തരം. അങ്ങനെ കോവിഡോടുകൂടി കുറേ കാലം അടഞ്ഞു കിടന്ന ആശുപത്രികൾ കൊള്ളലാഭം കൊയ്ത് വീണ്ടും തടിച്ചു കൊഴുക്കാൻ ഒരുങ്ങുന്നു. ഇനിയും ആശുപത്രിയിൽ പോകുമ്പോൾ ഈ കൊള്ളയ്ക്ക് എങ്ങനെയാണ് ഒരറുതി വരുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കും. ഒരു നാണക്കേടുമില്ല സർക്കാർ ആശുപത്രികളിൽ പോകുന്നതിന്. നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഞാൻ ആസ്ട്രലായിരുന്നു, ഞാൻ മറ്റേ മെഡിക്കൽ കോളേജിലായിരുന്നു, ഞാൻ അമൃതയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇന്ന ഹോസ്പിറ്റലായിരുന്നു, അവിടെയാണ് എൻ്റെ ചികിത്സ എന്നൊക്കെ പറയുന്നതിലല്ല കാര്യം എന്നുള്ള കാര്യം ഓർത്തോളൂ. അവിടെ നിങ്ങൾ പോകുമ്പോൾ, ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ ചിലപ്പോൾ പേന കൊണ്ട് 10 രൂപ കൊടുക്കുമ്പോൾ ഒരു ചീട്ട് എഴുതി തരും. ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ കമ്പ്യൂട്ടറിലടിച്ച് തന്നാൽ ആ വിരലുകൾ ചലിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ബില്ലിൻ്റെ ഏറ്റക്കുറച്ചിലുകളും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ പ്രൈവറ്റ് ആശുപത്രികളിലെ കൊള്ള നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നൊരാവശ്യമുണ്ട്. അതുകൂടാതെ ഈ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ചെല്ലുന്ന രോഗികൾക്ക് അവർക്ക് എന്താണ് രോഗം, അതിൻ്റെ ചികിത്സ എന്താണ്, അതിന് കൊടുക്കുന്ന മെഡിസിൻസ്, അതിന് ഓപ്പറേഷനിൽ അത് എന്താണ്, ഏത് തരത്തിലുള്ളതാണ്,
ആവശ്യമില്ലാതെ ഒരു ടെസ്റ്റെങ്കിലും നടത്തിയാൽ അതിനെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഈ പ്രൈവറ്റ് ആശുപത്രികൾ കൊടുക്കാൻ ഒരു നിയമം കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും പനിയുമായി ചെല്ലുന്നവർ എൻഡോസ്കോപ്പിയും അതേപോലെ സിടി സ്കാനും മറ്റും എടുത്ത് ലക്ഷങ്ങളുടെ കടക്കാരായി കുടുംബം പോലും വിറ്റുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെയുമുള്ള തീവെട്ടിക്കൊള്ളകൾ നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ.